എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ബിജെപിയുടെ കുതിരക്കച്ചവടം വിഫലമായെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ രണ്ട് സീറ്റിൽ ബിജെപിയും ഒരു സീറ്റിൽ കോൺഗ്രസും വിജയിച്ചു. മണിപ്പൂരിൽ കോൺഗ്രസ് അട്ടിമറി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബിജെപിക്കായിരുന്നു വിജയം. ഗുജറാത്തിൽ നാലു രാജ്യസഭാ സീറ്റുകളിൽ മൂന്നെണ്ണം ബിജെപി നേടി. അട്ടിമറികൾ ഒന്നുമുണ്ടായില്ല. 8 സംസ്ഥാനങ്ങളായി 19 സീറ്റുകളിലേക്ക് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് ബിജെപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശമനുസരിച്ച് മത്സരിക്കാതെ മാറി നിന്ന എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് പാർട്ടി തന്നെ അർഹിക്കുന്ന അംഗീകാരം നൽകി. രാജസ്ഥാനിൽ നിന്ന് 64 വോട്ടുകൾ നേടി. ഇതാദ്യമായി കെ സി വേണുഗോപാൽ രാജ്യസഭയിലേക്ക്. കോൺഗ്രസിന് 107 വോട്ടാണുള്ളത്, പക്ഷേ 123 വോട്ടുകൾ നേടിക്കൊണ്ടാണ് രാജ്യസഭാ ഇലക്ഷൻ വിജയിച്ചിരിക്കുന്നത്. ഇവിടെ നടന്ന കുതിരക്കച്ചവടത്തിനുള്ള ശ്രമങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണസ്വാധീനം ഉപയോഗിച്ചും മറ്റെല്ലാ രീതികളും ഉപയോഗിച്ചുകൊണ്ടും ഈ സർക്കാരിനെ അട്ടിമറിക്കാനും രാജ്യസഭാ ഇലക്ഷനിൽ അവർക്ക് കൂടുതൽ വിജയം നേടാനുമുള്ള പരിശ്രമങ്ങളെ രാജസ്ഥാനിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്നും കോൺഗ്രസിലെ നീരജ് ദാംഗിയും തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലെത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യയും കോൺഗ്രസ് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗും മധ്യപ്രദേശിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. ജാർഖണ്ഡിൽ ജെഎംഎമ്മും ബിജെപിയും ഓരോ സീറ്റ് പങ്കിട്ടു. ജെഎംഎം നേതാവ് ഷിബു സോർണാണ് ജയിച്ച പ്രമുഖൻ. സർക്കാരിനുള്ള പിന്തുണ 9 MLA പിൻവലിച്ചിട്ടും മണിപ്പൂരിൽ ക്രോസ് വോട്ടിന്റെ ആനുകൂല്യത്തിൽ ബിജെപി വിജയിച്ചു. മിസോറാമിൽ NDA ഘടകകക്ഷിയായ MNFനായിരുന്നു വിജയം. മനോരമ ന്യൂസ്, ഡൽഹി.